ടേസ്റ്റ് പാലറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ നമുക്കൊരു സ്റ്റോൺ ആർട്ട് തന്നെ ചെയ്യാം. ദാ ഈ കാണുന്ന കാറാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റോണിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കല്ലുകളൊന്ന് പരിചയപ്പെടാം. ദാ ഇതുപോലുള്ള കാറിൻ്റെ ഷേപ്പ് ഫീൽ ചെയ്യുന്ന കുറച്ച് കല്ലുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കല്ലാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സാധാരണ പ്രൈമർ അടിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. വൈറ്റ് കളർ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈറ്റ് കളർ അതിൻ്റെ മീതെ വരുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രൈമർ അടിക്കാതെ ചെയ്തതുകൊണ്ട് യെല്ലോ കോട്ട് 2 ടൈംസ് ചെയ്യേണ്ടി വന്നു. ഇതിപ്പോൾ കാറിൻ്റെ ടോപ്പാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇതാ ഇതുപോലെ ഒരു തിൻ ബ്ലാക്ക് ബ്രഷ് കൊണ്ട് ഔട്ട്ലൈൻസ് കൊടുക്കാം. ഇത് കാറിൻ്റെ ടോപ്പിലുള്ള യെല്ലോ കളറിന് ഞാനിപ്പോൾ ബോർഡർ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ് തന്നെ വെച്ചിട്ട് കാറിൻ്റെ വീൽസും ബാക്കിയുള്ള പാർട്സ്, ഡോറ് അതുപോലെയുള്ള എല്ലാ പാർട്സും നമുക്കൊന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ സ്റ്റോണിൽ നമുക്കൊരു 3D ഫീൽ കൊണ്ടുവരാൻ പറ്റും കാറിൻ്റെ, കാരണം രണ്ട് സൈഡിലും ഫ്രണ്ടും ബാക്കും എല്ലാം അതേ ഇമേജസ് ഒന്ന് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിപ്പോൾ ആ ഒരു സൈഡിലെല്ലാം വിൻഡോസ് കൊടുത്ത് ഡോറും എല്ലാം ഈ ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ ചെയ്യാണ്. ഇതിന് മുൻപ് ചെയ്തത് ഫ്രണ്ടിലെ ഗ്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം അവരുടേതായ രീതിയിൽ അവർ ചെയ്ത് പഠിക്കട്ടെ. ഒരു കൊച്ചു സ്റ്റോൺസ് എല്ലാം കാറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് അവർ തന്നെ അവരുടെ ഇമാജിനേഷനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഞാനിതിൻ്റെ എൻഡിൽ പല ഷേപ്പിലുള്ള കല്ലുകളിൽ കാർ പെയിൻറ്റ് ചെയ്തത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമേജസ് കാണിക്കുന്നുണ്ട്. മുൻപൊക്കെ പലവട്ടം ചെയ്ത് വെച്ചിരുന്നതാണ് മോന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏത് സ്റ്റോൺ എടുത്തു കഴിഞ്ഞാലും അതിൽ ഇതുപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കാറിനെ പറ്റി ഒരു ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടിയും വളരെ ക്രിയേറ്റീവായിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ബേസിക് ഷേപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവിടെ. ബോഡി ഞാനിവിടെ ഒരു ബ്ലൂ കളറിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. ഒരു കളർ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഈ ബ്ലൂ കളർ നല്ല ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് സെക്കൻഡ് കോട്ട് അടിക്കേണ്ടി വന്നില്ല. ഒറ്റ കോട്ടിൽ തന്നെ ഒരു ഫിനിഷിംഗ് കിട്ടിയായിരുന്നു. നമ്മുടെ വൺ സൈഡ് ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഉണങ്ങിയ ശേഷമാണ് ഞാൻ മറ്റുള്ള സൈഡ്സ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കാറിൻ്റെ രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിൻഡോ അവിടെയും ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് ഒരു വിൻഡോ കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ പിന്നീട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് വേണമെങ്കിൽ നമ്പർ പ്ലേറ്റ് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ നമ്പർ പ്ലേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടേ ചെയ്തിട്ടുള്ളൂ. മുൻപ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൂ കളറിൻ്റെ സൈഡാണ് ഞാനിപ്പോൾ വീണ്ടും ചെയ്യുന്നത്. വീൽസിനെല്ലാം ജസ്റ്റ് ഒരു വൈറ്റ് കളർ ടച്ച് കൊടുത്തു. അതുപോലെ തന്നെ വിൻഡോസിനെല്ലാം ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഇതിപ്പോൾ ലൈറ്റ് ഒരു ഗ്രേയിഷ് കളറാണെങ്കിലും നല്ലതായിരിക്കും. അതല്ല, ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്യാതെ ആ സ്റ്റോണിൻ്റെ സെയിം കളർ തന്നെ അവിടെ കൊടുക്കുകയാണെങ്കിലും സെയിം കളർ പെയിൻറ്റ് ചെയ്യാതിരുന്നാലും ഭംഗിയായിരിക്കും കേട്ടോ. Thank you.
കാറിൻ്റെ ബാക്കിലെയും ഫ്രണ്ടിലെയും വിൻഡോസിനും ഇതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. നമ്മുടെ ബാക്കിയുള്ള മൂന്ന് സൈഡ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെയിം പ്രൊസീജിയറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറിലാണ് വിൻഡോസ് വീൽസ് അതെല്ലാം വരച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളർ പെയിൻറ്റ് ബോഡിക്കും എല്ലാം സെയിം പാറ്റേൺ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കുള്ള ഗ്യാപ്പിലെല്ലാം ഇതുപോലെ തന്നെ ഞാനൊന്ന് ബ്ലൂ കളർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞു നീലക്കാരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കിയാൽ അറിയാം ഇത് അത്ര കുഞ്ഞൊന്നുമല്ല, കാരണം അതിനേക്കാളും കുഞ്ഞിക്കാറുകൾ വേറെ ഉണ്ടെന്ന് കണ്ടോ. ഇതുപോലെ കൊച്ചു കാറുകളും കൊച്ചു കല്ലുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഒന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടണേ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം.